നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ ഇനി കടൽ കൊള്ളക്കാർ കടന്നു കയറില്ല. സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘം റാഞ്ചിയ ചരക്ക് കപ്പലിൽ നിന്ന് 15 ഇന്ത്യക്കാരുൾപ്പെടെ 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത് സമാനതകളില്ലാത്ത നീക്കമായിരുന്നു. നാവികസേനയ്ക്ക് നന്ദി എന്ന ജീവനക്കാർ ആവർത്തിക്കുമ്പോഴും അവിടെ നിന്ന് ഉയരുന്നത് ആ ജീവനക്കാരുടെ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെ കൂടി ആവേശമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ കൈയടിയും ഇന്ത്യക്ക് കിട്ടുകയാണ്. ഇന്ത്യയുടെ നാവിക കരുത്താണ് കടൽക്കൊള്ളക്കാർക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചറിയാൻ കഴിഞ്ഞത്. INS ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന കപ്പലാണ് കടൽക്കൊള്ളക്കാരെ തുരത്തിയത്. നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതാണ് ചെന്നൈ നഗരത്തിന്റെ പേരുള്ള ഈ ആദ്യ യുദ്ധക്കപ്പൽ. 2010 ഏപ്രിൽ 2 അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കപ്പലിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതാണ് ഇത്. ഉദ്ഘാടനം ചെയ്യുകയും 2016 നവംബർ 21 ഇന്ത്യൻ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ ചെന്നൈയുടെ പേരിലുള്ള ആദ്യത്തെ നാവിക കപ്പൽ കൂടിയാണ് INS ചെന്നൈ. കമ്മീഷനിംഗ് കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു ക്യാപ്റ്റൻ CR പ്രവീൺ നായർ. തമിഴ്നാടിനോടുള്ള ആദരമെന്ന നിലയിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ പ്രതീകമായി ഒരു കാളയുടെ മുദ്ര കൂടി കപ്പലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാളയുടെ വീറും വാഴ്ചയും എല്ലാം ആ കപ്പലിലുണ്ട് താനും. വിപുലമായ ആയുധശേഖരവും അത്യാധുനിക സംവിധാനങ്ങളും കപ്പലിലുണ്ട്. ഈ കപ്പലായിരുന്നു ചരിത്ര ദൗത്യത്തിന് നിയോഗിച്ചത്. കരുത്തോടെ തന്നെ ഉത്തരവാദിത്തം നിറവേറ്റുകയും ചെയ്തു. ഇപ്പോൾ ജനമനസ്സിലിടം പിടിക്കുകയാണ് INS ചെന്നൈ. അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും സ്റ്റെൽത്ത് ഫീച്ചറുകളും നൂതന ആക്ഷൻ ഇൻഫോർമേഷൻ സിസ്റ്റം, സമഗ്രമായ ഓക്സിലറി കൺട്രോൾ സിസ്റ്റം, ലോകോത്തര മോഡലിംഗ് ലിവിംഗ് സ്പേസുകൾ, അത്യാധുനിക പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നിവയും മറ്റ് നൂതന സവിശേഷതകളും ഉള്ള തരത്തിലാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത കപ്പൽ. ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടിമുടി പ്ലാനിങ്ങിനോടുകൂടി തന്നെയാണ്. ഈ കപ്പലുകൾ നിരവധി പുതിയ സവിശേഷതകൾ സംയോജിപ്പിക്കുകയും മുൻകാല പ്രൊജക്ട് 15 കപ്പലുകളെ അപേക്ഷിച്ച് കൂടുതൽ വിപുലമായ ആയുധ പ്ലാറ്റ്ഫോമുകൾ ഉറപ്പാക്കുന്ന ഡിസൈൻ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ശത്രു വിമാനങ്ങളുടെയും കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളുടെയും ഭീഷണി നേരിടാൻ രൂപകൽപ്പന ചെയ്ത കപ്പലിന്റെ വ്യോമ പ്രതിരോധ ശേഷി DRDO സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ലംബ വിക്ഷേപണം, ദീർഘദൂര ഉപരിതല മിസൈൽ സംവിധാനം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. 4 AK-630 ദ്രുതഫയർ തോക്കുകൾ കപ്പലിന് പ്രതിരോധ ശേഷി നൽകും. അതേസമയം MR തോക്ക ഫലപ്രദമായ നാവിക വെടിവെപ്പ് പിന്തുണ നൽകാനും കഴിയുന്നുണ്ട്. ഇന്ത്യൻ വികസിപ്പിച്ചെടുത്ത ഇരട്ട ട്യൂബ് ടോർപിഡോ ലോഞ്ചറുകളും റോക്കറ്റ് ലോഞ്ചറുകളും കപ്പലിന്റെ അന്തർവാഹിനി വിരുദ്ധ ശേഷിക്ക് പഞ്ച് നൽകുന്നു. INS ചെന്നൈ സൂപ്പർസോണിക് ബ്രഹ്മോസ് ഉപരിതല മിസൈൽ സംവിധാനം വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൂടിയാണ്. ഈ സംവിധാനം കപ്പലിനെ തീരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും നാവികസേനയുടേതുമായിട്ടുള്ള ഉപരിതല ലക്ഷ്യങ്ങളിൽ ദീർഘദൂരത്തിൽ ഏർപ്പെടുത്താൻ പ്രാപ്തവുമാക്കുന്നു. ഇത് ശത്രു ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണത്തിനുള്ള മാരകമായ പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നുമുണ്ട്. ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നാവികസേന അറബിക്കടലിൽ വിന്യസിച്ചിരുന്ന INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലാണ് ജീവനക്കാരെ രക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അത് തെക്കേ ഇന്ത്യക്കാർക്ക് കൂടി ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. MV ലീല നോർഫോക്സ് എന്ന ലൈബീരിയൻ ചരക്ക് കപ്പലാണ് വ്യാഴാഴ്ച രാത്രി സൊമാലിയയിലെ ഹഫൂദിന് കിഴക്ക് ഭാഗത്ത് വെച്ച് അജ്ഞാത സംഘം രാജിയത്. സമാനതകളില്ലാത്ത ഇടപെടൽ നാവികസേന നടത്തുമ്പോൾ കപ്പൽ പിടിച്ചെടുക്കാനോ ബന്ദിചർച്ചയിലേക്ക് കടക്കാനോ റാഞ്ചൽ സംഘത്തിന് കഴിഞ്ഞില്ല എന്നതാണ് നിർണായകം. ഇതോടെ അറബിക്കടൽ സുരക്ഷിത ഇടമാണ് എന്ന സന്ദേശവും കപ്പൽ കമ്പനികൾക്ക് ഇന്ത്യ നൽകുന്നുണ്ട്. എല്ലാ തീരത്തും അതാത് രാജ്യങ്ങൾ സമാനമായ ഇടപെടൽ നടത്തുകയാണെങ്കിൽ കടൽക്കൊള്ളക്കാരെ തുരത്താൻ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത്. ഹൂതികളുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കളിൽ നിന്ന് ഒട്ടേറെ കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതിനിടയിലാണ് ഇന്ത്യയുടെ ഇടപെടൽ. യമന് സമീപം സൊമാലിയൻ തീരത്തോട് ചേർന്ന് ചെറുബോട്ടിലെത്തിയ അജ്ഞാത സംഘമാണ് റാഞ്ചലിന് ശ്രമിച്ചത്. കപ്പൽ റാഞ്ചുന്നതിനൊപ്പം ജീവനക്കാരെ ബന്ദികളാക്കുകയായിരിക്കാം ആക്രമികളുടെ ലക്ഷ്യം. ഏറെ നേരം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതിന് കപ്പലിൽ നിന്ന് പുറത്തു പോകുമെന്നും ഇന്ത്യൻ നാവികസേന ആളില്ല വിമാനം വഴിയും അവസാന മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മാർക്കോസ് ആണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ബ്രസീലിയയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോവുകയായിരുന്നു ചരക്ക് കപ്പൽ.
ആയുധകാരികളായിട്ടുള്ള ആറംഗ സംഘം കപ്പലിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. ഉടൻ തന്നെ ജീവനക്കാർ ബ്രിട്ടീഷ് സൈനിക സംഘങ്ങളായ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പോർട്ടലിലൂടെ അപായ സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. തങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും രക്ഷിക്കണമെന്നുമായിരുന്നു സന്ദേശം. തുടർന്ന് കപ്പലിലെ സ്ട്രോങ് റൂമിൽ ജീവനക്കാർ അഭയം തേടിയെന്ന നാവികസേന വക്താവ് കമാൻഡർ മുഹേൻ കാർണിക് അറിയിച്ചു. പിന്നെ എല്ലാം ഇന്ത്യൻ നാവികസേന നിശ്ചയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് രക്ഷാദൌത്യവുമായി ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡറുകൾ ഹെലികോപ്റ്ററിൽ കപ്പലിറങ്ങി. നാവികസേന ഇറങ്ങും മുമ്പ് അക്രമികൾ കപ്പലുപേക്ഷിച്ച് മുങ്ങി. റാഞ്ചിയ ലബരിയൻ പതാകയുള്ള എം വി ലീല നോഫോക്ക് എന്ന ചരക്ക് കപ്പലിന് സമീപം മണിക്കൂറുകൾക്കകം എത്തി രക്ഷാദൌത്യം സാഹസികമായി പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം. റാഞ്ചലിന് പിന്നിൽ കള്ളക്കൊള്ളക്കാരാണോ ഹൂതികളാണോ എന്ന് ഇതുവരെയും ഉറപ്പിച്ച് പറയാനും കഴിഞ്ഞിട്ടില്ല.